നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു പ്രധാന കാര്യം പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. മെമ്പർ ഓഫ് പാർലമെന്റിലേക്ക് 2024 ഇലക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ, പ്രത്യേകിച്ചും എന്റെ മുമ്പിൽ, പലരും ചോദിക്കുന്നുണ്ട് 2020 എത്ര സ്ഥാനാർത്ഥികൾ നിൽക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, LDFും UDFിന്റെയും BJPയുടെ എല്ലാം തന്നെ അഴിമതി രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ഒരു നാടിന് ഒരു ഗുണവുമില്ലാതെ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ 2020 എന്ന ഒരാശയം കൊണ്ടുവന്ന് ഇപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ നമ്മൾ MP ഇലക്ഷന് നിൽക്കുമ്പോൾ എന്താണ് അത് വേണോ വേണ്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന SMS അയക്കുക. ഫോൺ വിളിച്ചാൽ അതിൽ എടുക്കില്ല, അത് SMS വിടാനുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പല പ്രമുഖരുടെ അടുത്തും ഉന്നതരുടെ അടുത്തും ഒക്കെ ചെല്ലുമ്പോൾ പറയണം, ചേട്ടാ 2020 ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് പുറത്ത് പറയാൻ ഭയപ്പാടാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും ഗുണ്ടകളെയും പേടിച്ച് ജീവിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ 2020 ഇലക്ഷന് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഈ SMS എത്ര പേർ 2020 നല്ല ആശയത്തോടുകൂടി, നല്ല രാഷ്ട്രീയത്തിന് വേണ്ടി, നല്ല രാഷ്ട്രത്തിന് വേണ്ടി, പുതിയ തലമുറക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ നാട്ടിൽ അന്തസ്സോടും അഭിമാനത്തോടുകൂടിയും പണിയെടുത്ത് തിന്നുവാൻ വേണ്ടി, ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ വേണ്ടി, അക്രമവും അഴിമതിയും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് 2020 വന്നേക്കുന്നത്? മറ്റു പാർട്ടി പോലെയല്ല. ഇപ്പൊ മറ്റൊരു പാർട്ടിക്ക് ഒരു 50 MP വേണം, 100 MLA വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കിട്ടും. നമുക്ക് 2020 അന്തസ്സും അഭിമാനവുമുള്ള, ആർജവുമുള്ള, സത്യസന്ധതയുള്ള, രാജ്യസ്നേഹമുള്ള, അഴിമതി നടത്താത്ത, നല്ല ഗുണമുള്ള എത്ര MLA MPമാരെ നമുക്ക് കിട്ടും? വളരെ ബുദ്ധിമുട്ടാണ്. നല്ല വ്യക്തിത്വങ്ങളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിൽ അഴിമതിയും ഉടായിപ്പും തട്ടിപ്പും വെട്ടിപ്പുമുള്ള ഈ കാലഘട്ടത്തിൽ 2020 വളരെ കഷ്ടപ്പെട്ടാണ് പോണം. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ പോണം. നമുക്ക് ഇപ്പോ പണ്ടൊക്കെ MP MLA ഇപ്പോഴും കേരളത്തിൽ എങ്ങനെയാണ്? നായന്മാരുള്ളടുത്ത് അവിടെ നായന്മാര്, ക്രിസ്ത്യാനി. ഇപ്പൊ എറണാകുളത്താണെങ്കിൽ ലത്തിനെ മാത്രം നിർത്തോളൂ, കോതമംഗലം പെരുമ്പാവൂര് പോയാൽ യാക്കോബൈറ്റിനെ നിർത്തോളൂ, പിറവത്ത് പോയാൽ യാക്കോബൈറ്റ്സോ മർത്തോമയെ നിർത്തോളൂ, കോട്ടയത്ത് പോയാൽ മാണി ഗ്രൂപ്പിനെ നിർത്തോളൂ. നമ്മൾ ഇപ്പോഴും ജാതിയും മതവും രാഷ്ട്രീയത്തിൽ കളിക്കുമ്പോൾ 2020 ഒരു സ്ഥാനാർത്ഥിയെ MP ആയിട്ട് നിർത്തേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ? അതാണ് ഇന്നത്തെ പച്ചക്ക് പറയണേന്റെ ചോദ്യം. 2, എത്ര പേര് 2020 സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ SMS ഇടാൻ പറഞ്ഞത്. ഈ SMSൽ വരുന്ന എല്ലാവർക്കും തന്നെ മറുപടിയും തരും, കൃത്യമായ മറുപടി തരും. അന്തം കമ്മികൾ വന്ന് ചൊറിയാൻ തന്നതിനല്ല. 2020 MP ഇലക്ഷന് നിൽക്കണോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലൂടെ ഇലക്ഷനിൽ പഞ്ചായത്ത് ഭരണം പിടിച്ച്, കൂടാതെ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ 140 സ്ഥലത്തും MLA നിർത്താം, MP പിടിക്കാൻ നമ്മൾ അത്ര ആയിട്ടുണ്ടോ? അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ എത്ര വോട്ട് കിട്ടും? ഇതിന്റെ ഒരു പരീക്ഷണമാണ്, അതിന്റെ ഒരു ഗാലപ്പോളാണ്, അതിന്റെ ഒരു വോട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളും നല്ല മനസ്സുള്ളവർ, ദയവായി അതിൽ SMS അയക്കുക. ആ SMS ഞങ്ങൾ നോക്കി നിങ്ങൾക്ക് മറുപടിയും തരും. അപ്പൊ നമുക്കറിയാം 2020 കേരളത്തിൽ എന്തോരം വളർന്നിട്ടുണ്ടെന്ന്, ഇനി എന്തോരം വളരണമെന്നും, എത്ര ആൾക്കാരുടെ സഹായ സഹകരണം ഉണ്ടെന്നും അതിലൊന്ന് SMS വിട്ടേക്കുക. ഇതിൽ പറയാൻ ധൈര്യമുള്ളവർ ഇതിൽ തന്നെ പറയുക, നിർത്തണമെന്നും ഞങ്ങളുടെ വോട്ട് 2020 പറയാൻ ആർജവമുള്ള, ധൈര്യമുള്ള, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഗുണ്ടകളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒന്നും ഭയപ്പെടാത്ത ജനങ്ങളുണ്ടെങ്കിൽ, പൊതുജനമുണ്ടെങ്കിൽ, വോട്ടർമാരുണ്ടെങ്കിൽ, ഇന്നത്തെ നിലവിലെ അക്രമ അഴിമതി ഗുണ്ട രാഷ്ട്രീയത്തിനെതിരെ നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ അകത്ത് പേരെഴുതാം, MP നിൽക്കണം അല്ലെങ്കിൽ MLA നിൽക്കണം, പഞ്ചായത്ത് നിൽക്കണമെന്ന് പറയാൻ സാധിക്കണം. അപ്പൊ നമുക്കറിയാം, ഐ സപ്പോർട്ട് 2020 എന്ന് മാത്രം അടിച്ചാൽ മതി. കൂടുതൽ അടിക്കണമെങ്കിൽ MLA വേണോ അല്ലെ പഞ്ചായത്ത് വഴി വേണോ ആ അഭിപ്രായം എഴുതുക. ഇത് നിങ്ങൾക്ക് വിട്ടുതരുവാണ്. കാരണം ഈ 2020 ജനങ്ങളുടെ പാർട്ടിയാണ്, ജനകീയമായി പോകുന്നതാണ്, അതിന്റെ അകത്ത് സുതാര്യതയുള്ളതാണ്, അഴിമതി മുക്തമാണ്. നിങ്ങളുടെ ഓരോ ചെറിയ അഭിപ്രായങ്ങളും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുക. അല്ലാണ്ട് ഹൈക്കമാൻഡും കീ കമാൻഡും സാബു എം ജേക്കബും മാത്രമല്ല തീരുമാനം എടുക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, അതായത് കാട്ടുമൃഗങ്ങളുടെ അക്രമമാണെങ്കിലും, പെൻഷൻ കാശ്, മറിയക്കുട്ടിയുടെ പെൻഷൻ കാശാണെങ്കിലും, വിദ്യാർത്ഥികൾക്ക് പഠിച്ചു കഴിഞ്ഞ് PSC പിൻവാതൽ നിയമനമാണെങ്കിലും, കൈക്കൂലിയാണെങ്കിലും, മറ്റെന്ത് കൃഷിയുടെ കാര്യമാണെങ്കിലും, എന്താ
നിങ്ങളുടെ ആവശ്യങ്ങൾ ജനകീയമായി നടത്തി കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് 2020. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിന്റെ അടിയിൽ ഉത്തരം തന്നെ 2020 MP ഇലക്ഷന് നിൽക്കണോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കണോ, അല്ലെങ്കിൽ MLA ആയിട്ട് നിൽക്കണോ, ഈ ഭരണം വേണോ, ഞാനതിലുണ്ട്, അതായത് 2020 കൂടെ ഉണ്ട് എന്ന് പറയാൻ ആർജോളൂ. ഇപ്പൊ ഞാൻ പറയും, എന്റെ ലാസ്റ്റ് പാർട്ടിയാണ് 2020. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP മതിയായി. 2020 എന്റെ ലാസ്റ്റ് ബസ്സാണ്, അതൊരു പ്രതീക്ഷയാണ്. ഇനിയും ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇങ്ങനെ ആർജവത്തോടുകൂടി എത്ര പേർക്ക്. ഇപ്പൊ ഇന്നലെ ഞാൻ കുറച്ച് വലിയ ബിസിനസ്സുകാരുമായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു മീറ്റിംഗ് പോലെ എല്ലാവരെയും കൂടി വിളിച്ചിരുന്നു. എല്ലാവരും പറയുന്നു 2020 ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടാ, പക്ഷെ പുറത്തു പറയരുത്, ഞങ്ങളുടെ ബിസിനസ് പൂട്ടിച്ചുകളയും, ഞങ്ങളുടെ സ്ഥാപനം പൂട്ടും, ഞങ്ങളുടെ വ്യവസായം കുത്തുവാളിയെടുക്കും, ഞങ്ങളെ ദ്രോഹിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണേ, സ്വാതന്ത്ര്യം ലഭിച്ച് 70-75 വർഷമായിട്ടും ഇന്നും പറയുവാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും പേടിയാണ്, ഞങ്ങളുടെ വ്യവസായവും കച്ചവടവും ബിസിനസ്സും അടച്ചുപൂട്ടും, ഞങ്ങളെ ദ്രോഹിക്കും എന്ന് പറയണടുത്ത് എന്ത് പറയാനാ. അതുകൊണ്ട് ഈ ഇതിന്റെ അടിയിൽ നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കണം. ഞാൻ 2020 2020 പോലത്തെ പാർട്ടി വേണം. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, 2020 പോലത്തെ ആശയം കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP നടപ്പാക്കിയാൽ അവരുടെ കൂടെ നിങ്ങൾ നിന്നോ. പക്ഷെ നേതാക്കന്മാർക്ക് കക്കാനും കാശുണ്ടാക്കാനും, അണികൾക്ക് ആരെങ്കിലൊക്കെ ഭീഷണിപ്പെടുത്തി ബക്കറ്റ് പിരിവും റെസീറ്റ് പിരിവും പലവിധ പിരിവും അങ്ങനെ പിരിച്ച് കൈക്കൂലി മേടിച്ച് അഴിമതിയിലൂടെ പദ്ധതികൾ നടപ്പാക്കി സ്കൂളാവട്ടെ ആശുപത്രി ആവട്ടെ എന്തിലും കൈയിട്ട് വരുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ നാട് വിട്ടുപോണ. കേരളത്തിൽ ദിവസവും അക്രമം, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടുന്നില്ല, കോടതിയിൽ പോയാൽ കാലതാമസം, വക്കീലുമാരുടെ അടുത്ത് പോയാൽ അവിടെ പ്രശ്നം, മൊത്തം പ്രശ്നം. കൃഷിയാണെങ്കിൽ ലാഭമില്ല, കാട്ടുമൃഗങ്ങളെല്ലാം തെരുവിലിറങ്ങുന്നു, മനുഷ്യരെ ഉപദ്രവിക്കുന്നു, ആർക്കും ഇവിടെയില്ല, നാടിനില്ല. അതേ സ്ഥലത്ത് 10 പൈസയില്ല, ഗജനാവിൽ പൂച്ചവെറ്റ് കിടക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തിന്നും തൂറിയും നടക്കാൻ ബസ്സുണ്ട്, വലിയ കരിമീനുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കിക്കൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരും ഇപ്പൊ ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട്. അവരും നല്ല തീറ്റയാണ്, ഫോട്ടോ ഒക്കെ വന്നു തുടങ്ങി ഫേസ്ബുക്കിൽ. ഇവർക്ക് ഇങ്ങനത്തെ യാത്ര ചെയ്യുമ്പോൾ ലളിതമായ 2 ഇഡ്ഡലിയോ ദോശയോ ഒരു ചോറോ ഒരു മീൻകറിയോ മീൻ ഭർത്തോ തിന്നൂടെ. ഇവർ ഈ മേശപ്പുറത്ത് ഇതെല്ലാം നിരത്തി വെക്കുമ്പോൾ, ഈ സപ്ലൈകോയിൽ പോയി സാധനമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ, വീടുകൾ ജപ്തി ചെയ്യുമ്പോൾ, പട്ടി കടിച്ചിട്ട് പോലും മരുന്ന് മേടിക്കാൻ കാശില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ഈ തീറ്റ കണ്ടാൽ അറിയാണ്ട് പ്രാഗിപ്പോവും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, പണമുള്ളവൻ നികുതി വെട്ടിച്ചും കട്ടും സ്വർണക്കടത്തിയും ഫ്ളാറ്റ് തട്ടിപ്പും വിസ തട്ടിപ്പും ബ്രോക്കർ മാമ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ പണിയെടുത്ത് തിന്നുന്നവൻ, കർഷകൻ, അധ്യാപകൻ, കൂലിപ്പണിക്കാരൻ, പെയിന്റർ, ഡ്രൈവർ, നിത്യജീവി ഓട്ടോറിക്ഷ തൊഴിലാളി, നിത്യജീവിതത്തിലുള്ളവർ കഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പറയണം, ഞാനുണ്ട് 2020 പോലത്തെ ആശയങ്ങളുമായിട്ട് വന്നവരുടെ കൂടെ ഞങ്ങളുണ്ട്. അത് സാബു എം ജേക്കപ്പ് മാത്രമല്ല, കക്കാതെ അഴിമതിയില്ലാണ്ട് ഇന്ന് നിലവിൽ 2020 ആണ് ഉള്ളത്. അപ്പൊ അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്നവർ ആർജവത്തോടുകൂടി പറയുക, ഞാൻ അതിലുണ്ട്. ഇനി ഇതിൽ വന്ന് പറയാൻ ധൈര്യമില്ലാത്തവർക്കാണ് ഞാൻ SMS അയക്കാൻ പറഞ്ഞേക്കുന്നത്. അവരെ ഒന്നും ആ നമ്പറൊന്നും ഞങ്ങൾ പുറത്തു കൊടുക്കില്ല. ഞാൻ ടാലി ചെയ്തിട്ട് നിങ്ങളെ, ഞങ്ങളുടെ ഒരു ടീം തന്നെ നിങ്ങളെ വിളിക്കും. ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്, പറയാൻ എളുപ്പമാണ്. സാബു എം ജേക്കബിനെ പോലെ ഒരു മനുഷ്യൻ വ്യവസായവും കൊണ്ടുപോണ് അങ്ങേരുടെ മൂട്ടിൽ തീ കൊടുത്തിട്ട് അങ്ങേരെ MP ആയിട്ട് നിർത്തുന്ന, അവിടെ നടത്തുന്നത് ഇവിടെ. ഇപ്പൊ 3-4 സമ്മേളനം നടത്തി ഈ 25-ാം തീയതി, അതായത് വരുന്ന ഞായറാഴ്ച February 25, 2024 വരുന്ന ഞായറാഴ്ച മഹാസമ്മേളനം കിഴക്കമ്പലത്ത് നടക്കുകയാണ്. പക്ഷെ നമുക്കാർക്കെങ്കിലും തൃശൂരോ അങ്കമാലിയിലോ കോതമംഗലത്തോ ഇടുക്കിയിലോ എറണാകുളത്തോ കോട്ടയത്തോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ 2020 ഒരു മീറ്റിംഗ് നടത്താൻ പറ്റുമോ? അതിന് നമ്മൾ സംഘടിക്കണം, നമ്മൾ കൂട്ടം ചേരണം, നമ്മുടെ കൂട്ടായ്മ വളരണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ സ്വയം പറയൂ, ഞാൻ ഉണ്ട് 2020 എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുക. ഇതിലൂടെ നമുക്കൊരു ചെറിയൊരു വോട്ടെടുപ്പ് പോലെ, ഒരു ഗാലപ്പോൾ പോലെ നമുക്ക് നോക്കാം. എന്നിട്ട് അത് കുറച്ച് ആത്മവിശ്വാസം തരും, കുറച്ച് ധൈര്യം തരും. ധൈര്യമുള്ളവർ, ആരെയും പേടിക്കാത്തവർ ഇതിന്റെ അകത്ത് തന്നെ പറയാം ഞങ്ങൾ 2020 കൂടെ ഉണ്ടെന്ന്. പിന്നെ ഇതിന്റെ അകത്ത് തെറി പറയണവനൊക്കെ അതൊക്കെ പറഞ്ഞവർക്കും അവരുടെ നേതാവിനും കൊടുക്കുന്നു. ഭയമുള്ള വലിയ വലിയ ബിസിനസ്സുകാരും, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ വലിയ മുതലാളിമാരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ 2020 കൂടെ ഉണ്ട്, പക്ഷെ പേര് പറയാൻ ഭയമാണ്, ഞങ്ങളെ ഉപദ്രവിക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ്, 2020 കേരളത്തിൽ ആവശ്യമാണോ? MP ഇലക്ഷന് നിൽക്കണോ, MLA ഇലക്ഷന് നിൽക്കണോ, അല്ലെ പഞ്ചായത്ത് തൊട്ട് തുടങ്ങണോ? നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും? 2020 കേരളത്തിന് ഒരു ആവശ്യമാണോ എന്നുള്ളത് നിങ്ങൾ ദയവായി
ഓരോരുത്തരും ഇതിന്റെ അടിയിൽ ടൈപ്പ് ചെയ്യുക. മറ്റു പാർട്ടി ഇത് കണ്ടിട്ടെങ്കിലും അവരൊന്ന് നന്നായാൽ മതി, നമുക്ക് ഈ പാർട്ടി ഒന്നും കൊണ്ടുപോകണമെന്നൊന്നുമില്ല. സാബുവിനും എനിക്കൊന്നും ജീവിക്കാൻ വേണ്ടി ഈ ഒരു പരിപാടി വേണ്ട. ഞാനൊരു യൂട്യൂബറും അല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു യൂട്യൂബർ അല്ല, ഞാനൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സീനിയർ ജേർണലിസ്റ്റും ഒരു ബിസിനസ്മാനുമാണ്. ആവശ്യത്തിന് 10 തലമുറക്ക് തിന്നാനും ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടുത്തെ മറ്റുള്ളവരുടെ ഗതികേട് കണ്ടിട്ട്, ലിവർ മാറ്റുന്ന, ക്യാൻസർ രോഗികള്, ഹാർട്ട് പേഷ്യന്റ്, മറ്റ് കിഡ്നി മാറ്റുന്നവർ എല്ലാം തന്നെ എവിടെയും കമ്മീഷനും കൈക്കൂലിയും ആശുപത്രിയിലെ ബില്ലും ഇൻഷുറൻസ് തട്ടിപ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ജനങ്ങൾ സ്വന്തമായി ഹൃദയത്തിൽ സ്വീകരിക്കണം 2020. ജനങ്ങൾ ആവശ്യപ്പെടണം 2020 മുന്നോട്ട് വരണമെന്ന്. സാബുവിനെ ഒറ്റക്ക് തെരുവിൽ മറ്റുള്ളവർക്ക് കളിയാക്കാനും മറ്റുള്ളവർ അയാളെ ചീത്ത പറയാനും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. സാബുവിന്റെ ഒപ്പം എത്ര പേരുണ്ടെന്നൊന്ന് അറിയട്ടെ. ഇനി ഞങ്ങൾ 2020 എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? നാടിന്റെ നന്മക്കായി എന്ത് മാറ്റം വരുത്തണോ? അത് വരുത്താം. ഇനി 2020 എന്തെങ്കിലും അഴിമതിയോ, അവിടുത്തെ പുഴ ചീത്തയങ്ങണോ, അവിടെ എന്തെങ്കിലും അഴിമതിയോ തെറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോ, അതും തിരുത്താം. പക്ഷെ അവിടെ ഇവിടെ മാറി നിന്നിട്ട് ഒരു കേസുള്ള റോഡ് കാണിച്ചിട്ട് അവിടെ താറിയുള്ള ഇതാണോ സിംഗപ്പൂർ റോഡ് എന്നൊക്കെ ചോദിച്ച് തെറ്റിദ്ധരിപ്പിക്കരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുകയാണ്, 2020 ഇരു കൈ നീട്ടി സ്വീകരിച്ചാൽ കേരളവും നമ്മുടെ വരും തലമുറയും അല്പമെങ്കിലും രക്ഷപ്പെടും. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും കൊലപാതകവും, ഇന്നും രാഷ്ട്രീയ കൊലപാതകം നടന്നു, ആർക്ക് വേണ്ടിയിട്ടാ കൊല്ലണം? ഏതൊരു ഗാനമേളക്കും പള്ളിയിലെ പെരുന്നാളിനും അമ്പലത്തിലെ ഉത്സവത്തിനും ഏത് കല്യാണ പന്തലിൽ വരെയും ചെറിയ ചെറിയ വാഹന തർക്കത്തിന് പോലും കൊല്ലും കൊലയുള്ള കേരളത്തിൽ സംസ്കാരവും സാക്ഷരത ഉണ്ടെന്ന് നിങ്ങൾ ആരോടാ പറയണം? കാരണം അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. LDF പറയും ഞങ്ങൾക്ക് ഇത്ര പേര് ഞങ്ങളുടെ മരിച്ചു കൊന്നു എന്നൊക്കെ പറയും. ഒന്നുമല്ല, ഒരു രക്തസാക്ഷിനെ കിട്ടിയാൽ അവരത് എഴുന്നള്ളിച്ച് പിരിവ് ബക്കറ്റിൽ പിരിച്ച് വലിയ കെട്ടിടം ഉണ്ടാകും. ആരും മോശമല്ല. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ കൂരാക്കൂര ഇരുട്ടിൽ അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരു മെഴുകുതിരി, ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമാണ് 2020 നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അത്രക്ക് വെറുത്തു, അത്രക്ക് മടുത്തു, പറ്റുമെങ്കിൽ 2020 നിങ്ങൾ കൈനീട്ടി സ്വീകരിക്കുക. 2020 എന്ത് തെറ്റുണ്ടെങ്കിലും തിരുത്താൻ ഹൈക്കമാൻഡ് വരെയും പോകണ്ട. ബെന്നി ജോസഫിന്റെ അടുത്ത് വന്നാൽ മതി. ജീവനുള്ളിടത്തോളം കാലം അതിലൊരു അഴിമതിയോ അക്രമമോ തെറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചോദിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഹൈക്കമാൻഡ് ചോദിക്കട്ടെ, MP പറയട്ടെ, MLA പറയട്ടെ, KPCC സെക്രട്ടറി പറയട്ടെ, മറ്റേ അവിടുത്തെ ട്രഷറർ പറയട്ടെ, ലോക്കൽ സെക്രട്ടറി പറയട്ടെ എന്നല്ല. പാറമട പൊട്ടിക്കലായാലും കള്ള് കഞ്ചാവോ കച്ചവടമാണെങ്കിലും ബ്രോക്കറും റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെങ്കിലും കുറിക്കമ്പനി ആണെങ്കിലും എത്രയോ കുറിക്കമ്പനി പൊളിയാണ്. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെയും കൂടി ഒത്താശയോടുകൂടിയാണ് ഇവിടുത്തെ അഴിമതി മുഴുവൻ നടക്കുന്നത്. വിസ തട്ടിപ്പും ഫ്ളാറ്റ് തട്ടിപ്പും റിയൽ എസ്റ്റേറ്റ് മാഫിയയും എന്ത് അഴിമതി നടന്നോ അതിൽ രാഷ്ട്രീയക്കാരുടെ ഒത്താശ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ തകർന്ന് തരിപ്പണമായിരിക്കുന്ന കേരളം, അന്ധകാരത്തിലേക്ക് പോകുന്ന കേരളത്തെ ഒന്ന് രക്ഷിക്കാൻ 2020 വേണമോ? 2020 എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം? അങ്ങനെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവണം. കഴിയുന്നവർ, ഞാനും 2020 ഉണ്ടെന്ന് പറയുന്നവർ, അതിന്റെ അഭിപ്രായങ്ങൾ SMS-ലൂടെ, കഴിയുമെങ്കിൽ ഞങ്ങളുടെ എല്ലാവരും തന്നെ നിങ്ങളെ തിരിച്ചു വിളിച്ച് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. നല്ല നല്ല നിർദ്ദേശങ്ങൾ, അത് നടപ്പാക്കാനുള്ളതാണെന്ന് 2020 തെളിയിക്കും. 2020 നിങ്ങളുടെ പാർട്ടിയാണ്, 2020 ജനങ്ങളുടെ പാർട്ടിയാണ്, 2020 കേരളത്തിനും നമ്മുടെ തലമുറക്കും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് സാബു MJക്കപ്പിനോ കുറച്ച് നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും MLA-മാർക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനും നക്കി തിന്നാനും 21 പേർ ബസ്സിൽ യാത്ര ചെയ്ത് തിന്നും തൂറിയും ജനങ്ങളെ പറ്റിച്ച് പരാതികൾ സ്വീകരിച്ച് പരാതി സ്വീകരിക്കാനുള്ള, പരാതി ഇല്ലാണ്ടാക്കാനുള്ള നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ 2020-ക്കാവും. 2020 അണിചേരുക. 2020 കേരളത്തിന്റെ ഒരു രക്ഷയാണ്. പ്ലീസ്, നിങ്ങൾ ഈ കേരളം ഇങ്ങനെ പോയാൽ ഇത് കുട്ടിച്ചോറായി പോകും. വർഗീയതയും ജാതി പറഞ്ഞും അക്രമവും അഴിമതിയും എന്താണ് ഇവിടെ നടക്കാത്തത്? ഒരു നല്ല വാർത്ത നിങ്ങൾ ഇതിന്റെ അടിയിൽ പറ. 1 ലക്ഷം രൂപ തരാം, വെറുതെ പറയല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി 10 പൈസ കക്കാതെ ഒരു ആശുപത്രിയോ റോഡോ കോളേജോ എന്തെങ്കിലും ഒരു പദ്ധതി, അവരുടെ ഉത്സവങ്ങളോ അവരുടെ സംഗമങ്ങളോ എന്തെങ്കിലും 10 പൈസ കക്കാതെ അഴിമതി ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല വാർത്ത സർക്കാർ ചെയ്തത് പറഞ്ഞാൽ, കൃത്രിമമില്ലാതെ, കറപ്ഷൻ ഇല്ലാതെ, കൈക്കൂലി ഇല്ലാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു കാര്യം ഇതിന്റെ അടിയിൽ പറഞ്ഞാൽ 1 ലക്ഷം രൂപ തരാം.
പക്ഷെ 2020 കിഴക്കമ്പലത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കുറെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. 2020 ഗ്രാമം നിങ്ങൾ വന്നു കാണുക. ഫോട്ടോ കോപ്പി ഫ്രീ ഓഫീസിൽ ചെന്നാൽ കാലത്ത് ഏവം വന്നാലും പഞ്ചായത്ത് കാപ്പിയും കടിയും ചായയും, ഉച്ചക്ക് ഊണ്, വൈകുന്നേരം 5:30 6 മണിക്ക് പഞ്ചായത്ത് പൂട്ടും, പക്ഷെ 7 മണി തൊട്ട് 9 മണി വരെ അവിടെ ഭക്ഷണം കൊടുക്കുന്നു, നല്ല മൂത്രപ്പര. നിങ്ങൾ കിഴക്കമ്പലം പോയി കണ്ടുപഠിക്കും. അതുകൊണ്ട് 2020 സപ്പോർട്ട് ചെയ്യുന്നവർ, 2020 ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നവർ, 2020 പോലത്തെ ഞങ്ങൾ വേണമെന്നല്ല ഭായി, സുതാര്യതയുള്ള, അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത നല്ല ഭരണം, നല്ല ജനാധിപത്യം ഉണ്ടാവാൻ 2020 പോലത്തെ പാർട്ടിനെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിൽ 2020 പാർലമെന്റ് ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും MLA ഇലക്ഷനും എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്കും അഭിപ്രായം പറയാം. ആ നിർദ്ദേശങ്ങൾ, ആ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, തലമുറക്ക് വേണ്ടി നടപ്പാക്കാൻ കഴിയുന്ന പാർട്ടിയാണ് 2020. അതുകൊണ്ട് 2020 ആത്മധൈര്യമുള്ളവർ, പേടിയില്ലാത്തവർ ഞാൻ ഉണ്ടെന്ന് ഇതിൽ പറയുക, അല്ലാത്തവർ ഭയമുള്ള വലിയ മുതലാളിമാർ, അവരുടെ ബിസിനസ് പൂട്ടിക്കുമെന്ന് പറയുന്ന, അതായത് ഇവിടുത്തെ സ്ഥിരം രാഷ്ട്രീയക്കാർ പല വിധത്തിൽ അവരെ ദ്രോഹിച്ച് സംഘം ചേർന്ന് അവരെ ഇല്ലാണ്ടാക്കുന്നതുകൊണ്ട് വ്യവസായികളും 2020 സ്നേഹിക്കുന്നവരും 999-555-000-22 എന്ന നമ്പറിൽ SMS ചെയ്യുക. ഞാൻ മുകളിലെ നമ്പർ ഇട്ടിട്ടുണ്ട്, 999-555-000-22. അതിൽ വിളിക്കേണ്ട, SMS മാത്രം വിടുക, നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഏതായാലും 2020 കേരളത്തിന്റെ പുതിയ തലമുറയുടെ, നമ്മുടെ മക്കളുടെ ഒരു പ്രതീക്ഷയാണ്. നല്ല ജനാധിപത്യത്തിനും സംസ്കാരവും സാക്ഷരതയും എല്ലാം തിരിച്ചുകൊണ്ടുവന്ന് സത്യവും നീതിയുമുള്ള ശരിക്കും മാവേലിയുടെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കാൻ നിങ്ങൾ 2020 അണിചേരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിൽ നിന്ന് 10 പേരിലേക്ക് 2020 മെസ്സേജുകൾ, 2020 കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്കും സാബു ജേക്കബിനും ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളും നിങ്ങളുടെ മക്കളും വരും തലമുറയും അഴിമതിയിലും അക്രമത്തിലും മയക്കുമരുന്നിലും പെട്ട് കേരളം നാശഭൂഷമായി പോവും. കൈകൊണ്ടുത്തിട്ട് പറയണം, 3 മക്കളെ ഇവിടെ നിന്ന് കയറ്റിവിട്ടിട്ട് ഇന്നെങ്കിൽ ഇന്ന് ചത്താ മതി, ഇന്ന് ആരെങ്കിലും കൊന്നാ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു തന്തയുടെ, ഒരു പിതാവിന്റെ അപേക്ഷയായിട്ട് കണ്ടാ മതി. 2020 വരണം. ഈ രാഷ്ട്രീയം അധികം നാൾ പോകൂല. ഇപ്പോൾ സ്വന്തം പാർട്ടിയെ സ്വന്തം പാർട്ടി കൊന്നു തുടങ്ങിയിരിക്കുന്നു. 2020 നിങ്ങളുടെ പാർട്ടിയാണ്. ജനാധിപത്യവും സ്വരാജ്യവും അതിന്റെ അകത്ത് നടമാടും. സ്വരാജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ തീരുമാനം. ഗ്രാമപഞ്ചായത്തിലൂടെ കാര്യങ്ങൾ പോകണം, അല്ലാണ്ട് ഡൽഹിയും തിരുവനന്തപുരവും അല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ട. നിങ്ങളുടെ പഞ്ചായത്തിലെ കാര്യം നിങ്ങൾ തീരുമാനിക്കണം. അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത ഭരണം വന്നാൽ കേരളം രക്ഷപ്പെടും. അല്പം കൂടുതൽ പറഞ്ഞുപോയി, മതിയായി. ദയവായി നിങ്ങൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ജയ് ഭാരത്.